नमस्कार പ്രിയപ്പെട്ട പ്ലസ് 1 കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ വിദ്യാർത്ഥികളെ കമ്പ്യൂട്ടർ സയൻസിന്റെ മൂന്നാമത്തേതും കമ്പ്യൂട്ടർ അപ്ലിക്കേഷന്റെ രണ്ടാമത്തേതും ചാപ്റ്ററായ കമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സിപിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തത്. മദർബോർഡ്, അതേപോലെ പോർട്ടുകൾ, സിപിയുവിന്റെ ഉള്ളിലുള്ള രജിസ്റ്റേഴ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരിക്കുന്ന പാർട്ട് 1 നിർബന്ധമായും കാണാത്തവർ കാണേണ്ടതാണ്. ഈ ഒരു ക്ലാസ്സിൽ രണ്ടാമത്തെ പാർട്ടിൽ പ്രധാനപ്പെട്ട ഹാർഡ്വെയർ കമ്പോണന്റ് ആയ മെമ്മറിയാണ് നാം ചർച്ച ചെയ്യുന്നത്. മെമ്മറി ഇസ് എ പ്ലേസ് വെയർ വി കൻ സ്റ്റോർ ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് റിസൾട്ട്സ് ടെമ്പററി ഓർ പെർമനന്റ്ലി. ഡാറ്റയും നിർദ്ദേശങ്ങളും താൽക്കാലികമായോ സ്ഥിരമായോ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, സംഭരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് മെമ്മറി. ബേസ്ഡ് ഓൺ പെർമനന്റ് ഓർ ടെമ്പററി, താൽക്കാലികമാണോ സ്ഥിരമാണോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ മെമ്മറിയെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, നോൺ വോളറ്റൈൽ ആൻഡ് വോളറ്റൈൽ. Non-volatile means if power is off, content will not be deleted. കറണ്ട് പോയാലും പവർ പോയാലും കണ്ടന്റ് ഡിലീറ്റ് ആവാണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളടക്കം നഷ്ടപ്പെടാത്ത മെമ്മറിയെയാണ് നോൺ വോളറ്റൈൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ഹാർഡ് ഡിസ്ക്, ഹാർഡ് ഡിസ്കിലുള്ള ഡാറ്റ കറണ്ട് പോയാലും അവിടെ സ്ഥിരമായിട്ടുണ്ടാവും. അതേപോലെ CD, മെമ്മറി കാർഡ്, റോം, ഇത്തരം മെമ്മറികളുടെ പ്രത്യേകത പവർ പോയാലും അതിലെ കണ്ടന്റ് അവിടെ തന്നെ നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് അത് സ്ഥിരമായ മെമ്മറിയാണ്. അതിനെ നമ്മൾ നോൺ വോളറ്റൈൽ മെമ്മറി എന്നാണ് വിളിക്കുന്നത്. ഇഫ് പവർ ഇസ് ഓഫ്, കണ്ടന്റ് വിൽ ബി ഡിലീറ്റഡ്. കറണ്ട് പോയാൽ, പവർ പോയാൽ അതിലേക്കുള്ള പവർ സപ്ലൈ നിലച്ചു കഴിഞ്ഞാൽ കണ്ടന്റ് ഡിലീറ്റ് ആവുന്ന ചില മെമ്മറികളുണ്ട്. അത്തരം മെമ്മറികളെ വിളിക്കുന്ന പേര് വോളറ്റൈൽ മെമ്മറി എന്നാണ്. പ്രധാനപ്പെട്ട മെമ്മറിയാണ് കമ്പ്യൂട്ടറിന്റെ റാം, പക്ഷേ റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. ക്യാഷ്, രജിസ്റ്റേഴ്സ്, ഇതൊക്കെ വോളറ്റൈൽ മെമ്മറിയുടെ കാറ്റഗറിയിൽപ്പെട്ടതാണ്. മെമ്മറിയുടെ ക്ലാസിഫിക്കേഷൻ അതിലേക്ക് വരുന്നത് കടക്കുന്നതിന് മുമ്പ് മെമ്മറിയുടെ അടിസ്ഥാന യൂണിറ്റ് ബിറ്റാണ്. ബിറ്റിന്റെ ഫുൾ ഫോം ബൈനറി ഡിജിറ്റൽ. ബൈനറി ഡിജിറ്റ് എന്നുള്ളതിന് ഷോർട്ട് ഫോം ആണ് ബിറ്റ്. അങ്ങനെയുള്ള 4 ബിറ്റുകൾ ചേർന്നാൽ ഒരു നിബിൾ ഉണ്ടാവും. ഓക്കെ, 4 ബിറ്റുകളാണ് ഒരു നിബിൾ, 8 ബിറ്റുകളാണ് ഒരു ബൈറ്റ്, 1024 ബൈറ്റ് ആണ് ഒരു KB അല്ലെങ്കിൽ കിലോ ബൈറ്റ്, 1024 KB ആണ് ഒരു MB, 1024 MB ആണ് ഒരു GB, 1024 GB ആണ് ഒരു TB അതായത് ടെറാബൈറ്റ്, 1024 TB ആണ് ഒരു PB അതായത് പെറ്റാബൈറ്റ്. അപ്പോൾ ഇവിടെ മെമ്മറിയുടെ അടിസ്ഥാന യൂണിറ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ബിറ്റാണ്. ബിറ്റുകൾ കൂടി ചേർന്നതാണ്, 8 ബിറ്റുകൾ കൂടി ചേർന്നതാണ് പിന്നെ ഒരു ബൈറ്റായി മാറുന്നത്. അങ്ങനെയുള്ള ഈ ഒരു യൂണിറ്റുകൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മെമ്മറിയുടെ ക്ലാസിഫിക്കേഷനിലേക്ക് വന്നാൽ മെമ്മറിയെ പ്രധാനപ്പെട്ട രണ്ട് കാറ്റഗറിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ CPUമായി നേരിട്ട് കോണ്ടാക്ട് ഉള്ള മെമ്മറിയാണ്. മെമ്മറി ദാറ്റ് ഇസ് ആക്സസ്ഡ് ഡയറക്ട്ലി ബൈ ദ CPU. ഓക്കെ, പ്രൈമറി മെമ്മറി ഇസ് എ മെമ്മറി ദാറ്റ് ഇസ് ആക്സസ്ഡ് ഡയറക്ട്ലി ബൈ ദ CPU. CPUമായി നേരിട്ട് ബന്ധമുള്ള മെമ്മറി ആയതുകൊണ്ടാണ് അതിനെ പ്രൈമറി മെമ്മറി എന്ന് വിളിച്ചത്. CPU, it is capable of sending and receiving data at high speed. കുറച്ച് വേഗത കൂടിയ മെമ്മറി ആയിരിക്കും പ്രൈമറി മെമ്മറി. റാം, റോം, ക്യാഷ്, ഇതാണ് പ്രധാനപ്പെട്ട പ്രൈമറി മെമ്മറി. ഡീറ്റെയിൽ ആയിട്ട് ഈ മെമ്മറികൾ എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. സെക്കൻഡറി മെമ്മറിക്ക് ഓക്സിലറി മെമ്മറി എന്ന പേരും ഉണ്ട്. ആ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡാറ്റ ഇൻഫർമേഷൻസ് പെർമനന്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നെങ്കിൽ പോലും നോ ഡയറക്ട് കോണ്ടാക്ട് വിത്ത് CPU, CPUമായി നേരിട്ട് ബന്ധമില്ല. സെക്കൻഡറി മെമ്മറിയിലേക്ക്, സെക്കൻഡറി മെമ്മറിയിൽ നിന്ന് പ്രൈമറി മെമ്മറിയിലേക്കും, പ്രൈമറി മെമ്മറിയിൽ നിന്ന് CPUയിലേക്കാണ് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് വരാം. പ്രധാനപ്പെട്ട 3 കാറ്റഗറിയിലാണ് സെക്കൻഡറി മെമ്മറികൾ ഉള്ളത്: മാഗ്നറ്റിക് മെമ്മറി, സെമി കണ്ടക്ടർ മെമ്മറി, ഓപ്റ്റിക്കൽ മെമ്മറി. ഓരോന്നും നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിലെ പ്രൈമറി മെമ്മറിയായ റാം ആണ് ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം കമ്പ്യൂട്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്മറിയായിട്ട് നമ്മൾ റാം പറയാറുണ്ട്. എന്താണ് റാമിന്റെ പ്രത്യേകത? Data or instruction to be processed by the CPU must be placed in the RAM. ഡാറ്റയും ഇൻസ്ട്രക്ഷനും CPU എത്തണമെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും റാമിൽ ഉണ്ടായിരിക്കണം. അതായത് CPUവിന് വല്ല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നത് എവിടെ നിന്നാണ്? റാമിൽ നിന്നാണ്. സോ റാം റെഫേഴ്സ് ടു ദ മെയിൻ മെമ്മറി ദാറ്റ് CPU ക്യാൻ റീഡ് ഫ്രം ആൻഡ് റൈറ്റ് ടു. CPU എടുക്കാനും CPU തിരിച്ചു കൊടുക്കുന്നതും, ചെയ്തതിന്റെ റിസൾട്ട് തിരിച്ചു കൊടുക്കാനും റാമിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് റീഡ് റൈറ്റ് മെമ്മറിയാണ്. റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന മെമ്മറിയാണ് റാം എന്ന് പറയാം. റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് റാമിന്റെ ഫുൾ ഫോം. ഓക്കെ, കണ്ടന്റ് ഓഫ് റാം ആർ ലോസ്റ്റ് വെൻ പവർ ഈസ് സ്വിച്ച്ഡ് ഓഫ്. റാമിന്റെ കണ്ടന്റ്
കറണ്ട് പോയാൽ അതിന്റെ കണ്ടന്റ് ഡിലീറ്റ് ആവും. അതുകൊണ്ട് തന്നെ റാം ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. വോളറ്റൈൽ മെമ്മറി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, കറണ്ട് പോയാൽ കറണ്ട് പോകുന്ന മെമ്മറിയാണ്. ഇതിന്റെ സ്പീഡ് സാധാരണ ഹെഡ്സിലാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് റാമിൽ ഉണ്ടാവുന്നത്? ഒരു കമ്പ്യൂട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ ആദ്യമായി റാമിലേക്ക് ലോഡ് ചെയ്യപ്പെടുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർബന്ധമായിട്ടും റാമിൽ ഉണ്ടായിരിക്കണം. റാമിലെ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നമുക്ക് വിശദമായിട്ട് സോഫ്റ്റ്വെയർ ചർച്ച ചെയ്ത സമയത്ത് ചർച്ച ചെയ്യാം. രണ്ടാമത്തത്, നിലവിൽ ഏത് അപ്ലിക്കേഷൻ പ്രോഗ്രാം ആണോ റൺ ചെയ്യുന്നത് ആ അപ്ലിക്കേഷൻ പ്രോഗ്രാം റാമിൽ ഉണ്ടായിരിക്കണം. അതേപോലെ പ്രോസസ്സിംഗിന് ആവശ്യമായ ഡാറ്റയും റാമിൽ ഉണ്ടായിരിക്കണം. ഇതാണ് പ്രധാനപ്പെട്ട റാമിന്റെ കണ്ടന്റ്. പ്രധാനപ്പെട്ട മറ്റൊരു പ്രൈമറി മെമ്മറിയാണ് റോം. റോമിന്റെ ഫുൾ ഫോം റീഡ് ഓൺലി മെമ്മറിയാണ്. ഇതിനെ റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമേ സാധിക്കുള്ളൂ, അതിലുള്ള കണ്ടന്റ് നമുക്ക് വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് റീഡ് ഓൺലി മെമ്മറിയാണ് റോം. റോം ഒരു സ്ഥിരമായ മെമ്മറിയാണ്. റോം ഇസ് എ പെർമനന്റ് മെമ്മറി. എന്താണ് റോമിൽ സ്റ്റോർ ചെയ്യുന്നത്? ഒരു കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓൺ ആയി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ചില എല്ലാ കോമ്പണൻസും കണക്ട് ചെയ്തിട്ടുണ്ടോ, അതേപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യേണ്ട പ്രോഗ്രാം, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഇത് നമ്മൾ വിളിക്കുന്ന പേര് ബയോസ് എന്നാണ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ബയോസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ബൂട്ട പ്രോഗ്രാം സ്റ്റോർ ചെയ്തിരിക്കുന്ന ബയോസിന് ആവശ്യമായ പ്രോഗ്രാം സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. റോം ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ബൂട്ട പ്രോഗ്രാം. ഓക്കെ, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ് ആ ഒരു പ്രോഗ്രാമിൽ നമ്മൾ വിളിക്കുക. ഓക്കെ, ഇത് സ്ഥിരമായിട്ട് അവിടെ ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ കണ്ടന്റ് അതൊരിക്കലും ഡിലീറ്റ് ആവാൻ പാടില്ല. അതുകൊണ്ടത് പെർമനന്റ് മെമ്മറിയാണ്, നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. റോം ഈസ് യൂസ്ഡ് ഇൻ മോസ്റ്റ് കമ്പ്യൂട്ടർ ടു ഹോൾഡ് സ്മോൾ സ്പെഷ്യൽ പീസ് ഓഫ് പ്രോഗ്രാം, ബൂട്ട് പ്രോഗ്രാം നോൺ ആസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ദിസ് സോഫ്റ്റ്വെയർ റൺസ് വെൻ ദ കമ്പ്യൂട്ടർ ഈസ് സ്വിച്ച്ഡ് ഓൺ. കമ്പ്യൂട്ടർ ഓൺ ആയി കഴിഞ്ഞാൽ ഈ ബൂട്ട പ്രോഗ്രാമാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുക. ഇതിന്റെ സഹായത്തോടു കൂടിയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റാമിലേക്ക് എത്തുന്നത്. ഇറ്റ് ചെക്സ് ദ കമ്പ്യൂട്ടേഴ്സ് ഹാർഡ്വെയർ ആൻഡ് ദെൻ ലോഡ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, റാമുമായി കമ്പയർ ചെയ്യുമ്പോൾ റോം വേഗത കുറവാണ്. പ്രധാനപ്പെട്ട മൂന്ന് കാറ്റഗറിയിലുള്ള റോമുകളാണുള്ളത്. പ്രോം, ഇ പ്രോം, ഇ പ്രോം. ഒന്നിന്റെ ഫുൾ ഫോം ശ്രദ്ധിക്കുക. പിയുടെ പ്രോമിന്റെ ഫുൾ ഫോം പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. ഇ പ്രോം, ഇ പ്രോമിന് ഫുൾ ഫോം ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. ഇ പ്രോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇ പ്രോമിന്റെ ഫുൾ ഫോം പഠിച്ചാൽ ബാക്കി രണ്ടെണ്ണത്തിന്റെയും ഫുൾ ഫോം നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പം രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രൈമറി മെമ്മറിയാണ് റോം. റോം ഒരു സ്ഥിരമായ മെമ്മറിയാണ്. അത് ബൂട്ട പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെമ്മറിയാണ്. റാമുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വേഗത കുറവാണ്. തീർച്ചയായിട്ടും നമുക്ക് റാമും റോമും ഒന്ന് കമ്പയർ ചെയ്യാം. റാം സ്റ്റാൻഡ്സ് ഫോർ റാൻഡം ആക്സസ് മെമ്മറി, റോം സ്റ്റാൻഡ്സ് ഫോർ റീഡ് ഓൺലി മെമ്മറി. റാം ഫാസ്റ്റർ ആണ്, റോം സ്ലോവർ ആണ്. റാം സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അപ്ലിക്കേഷൻ പ്രോഗ്രാമും അതുപോലെ ഡാറ്റയൊക്കെയാണ്. റോമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് പ്രോഗ്രാം റിക്വയർഡ് ഫോർ ബൂട്ടിംഗ്, ബൂട്ടിംഗിന് ആവശ്യമായ പ്രോഗ്രാമാണ് റോമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. റാം അലോസ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്നാൽ റോം യൂഷ്വലി റീഡിംഗിന് മാത്രമാണ് റോം സമ്മതിക്കുള്ളൂ, റീഡ് ഓൺലി മെമ്മറിയാണ്. റാം എന്താണ്? വോളറ്റൈൽ മെമ്മറിയാണ്. കറണ്ട് പോയാൽ അതിന്റെ കണ്ടന്റ് പോകും. റോം ആണെങ്കിൽ നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഇതാണ് റാമും റോമും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി നമ്മൾ പറഞ്ഞ പ്രൈമറി മെമ്മറിയിൽപ്പെട്ട ഒരു മെമ്മറിയാണ് കാഷ് മെമ്മറി. ഇവിടെ ചിത്രത്തിൽ സൂചിപ്പിച്ചതുപോലെ സി പി യുടെയും റാമിന്റെയും ഇടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മെമ്മറിയാണ് കാഷ്. ഇസ് എ ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ സി പി യു ആൻഡ് റാം. ഇതും ഒരു വോളറ്റൈൽ മെമ്മറിയാണ്. കാഷ് മെമ്മറി ഇസ് എ സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രോസസർ, ദാറ്റ് ഇസ് സി പി യു ആൻഡ് റാം. ഫ്രീക്വന്റ്ലി ആക്സസ് ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ്, ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് എക്സെട്ര ആർ സ്റ്റോർഡ് ഇൻ കാഷ്. എന്താണ് കാഷിൽ സ്റ്റോർ ചെയ്യുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെയാണ് കാഷിൽ ഉപയോഗിക്കുക. അപ്പൊ ആദ്യം സി പി യു ചെക്ക് ചെയ്യുന്നത് പ്രൊസസർ നീഡ്സ് ടു റീഡ് ഫ്രം ഓർ ടു റൈറ്റ് ടു എ ലൊക്കേഷൻ ഇൻ റാം. ഫസ്റ്റ് ചെക്ക് വെദർ എ കോപ്പി ഓഫ് ദാറ്റ് ഡാറ്റ ഈസ് ഇൻ കാഷ്. നമുക്ക് റാമിലേക്ക് സ്റ്റോർ റാമിൽ നിന്ന് ഡാറ്റ എടുക്കുന്നതിന് മുമ്പ് ക്യാഷിലുണ്ടോ എന്ന് നോക്കി ചെക്ക് ചെയ്യും. അവിടെ ഇല്ലെങ്കിൽ മാത്രമേ റാമിൽ പോകേണ്ടതുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഡാറ്റയും ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് ക്യാഷിൽ സ്റ്റോർ ചെയ്യുന്ന കാര്യം മനസ്സിലാക്കുക. ചുരുക്കത്തിൽ സി പി യുടെയും റാമിൻ്റെയും ഇടയിലുള്ള ഒരു കുഞ്ഞു വേഗത കൂടിയ മെമ്മറിയാണ് ക്യാഷ് എന്ന പ്രൈമറി മെമ്മറി. ഇപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട പ്രൈമറി മെമ്മറികൾ നമ്മൾ ചർച്ച ചെയ്തു, റാം, റോം ആൻഡ് ക്യാഷ്. ഇനി സെക്കൻഡറി മെമ്മറിയിലേക്ക് വരുമ്പോൾ അത് ആദ്യത്തെ കാറ്റഗറിയാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കാന്തിക സംഭരണ ഉപകരണങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് യൂസ് പ്ലാസ്റ്റിക് ടേപ്പ് ഓർ മെറ്റൽ പ്ലാസ്റ്റിക് ഡിസ്ക് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽസ്.
കാന്തിക സംഭരണ ഉപകരണങ്ങൾ പ്ലാസ്റ്റിക് ടേപ്പ് അല്ലെങ്കിൽ കാന്തിക വസ്തുക്കളിൽ പൊതിഞ്ഞ മെറ്റൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡിസ്കുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് ഈ ഒരു ഈ തരത്തിലുള്ള മെമ്മറികളുടെ പ്രത്യേകത. ഡാറ്റ ഈസ് റെക്കോർഡഡ് മാഗ്നറ്റിക്കലി ഇൻ ദീസ് ഡിവൈസസ്. കാന്തികമായിട്ടാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. റീഡ് റൈറ്റ് ഹെഡ്സ് ആർ യൂസ്ഡ് ടു ആക്സസ് ഡാറ്റ ഫ്രം ദീസ് ഡിവൈസസ്. വളരെ പ്രധാനപ്പെട്ട മാഗ്നറ്റിക് മെമ്മറികളാണ് ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, അതേപോലെ മാഗ്നറ്റിക് ടേപ്പ്. ഹാർഡ് ഡിസ്ക് ഏറ്റവും കോമൺ ആയ ഒരു സെക്കൻഡറി മെമ്മറിയാണ്. മാഗ്നറ്റിക് ടേപ്പ് ടെറാബൈറ്റുകൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബാക്കപ്പ് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാഗ്നറ്റിക് സ്റ്റോറേജ് ആണ്. സാധാരണ ടെറാബൈറ്റ്സിലാണ് ഇതിന്റെ സൈസ് പറയാറ്. ഹാർഡ് ഡിസ്ക്, ഹാർഡ് ഡിസ്ക് കൺസിസ്റ്റ് ഓഫ് മെറ്റൽ ഡിസ്ക് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ. ഹാർഡ് ഡിസ്കിൽ കാന്തിക വസ്തുക്കളിൽ പൊതിഞ്ഞ മെറ്റൽ ഡിസ്കുകൾ അടങ്ങിയിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക് ഹാവ് വെരി ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി, ഹൈ ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ്, ലോ ആക്സസ് ടൈം. ഓക്കെ, ഡാറ്റ കൈമാറ്റ നിരക്ക് കൂടുതലാണ്, കുറഞ്ഞ ആക്സസ് ടൈം മതി. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഇറ്റ്സ് മോർ ഡ്യൂറബിൾ ആൻഡ് ലെസ് എറർ. ഓക്കെ, ഹാർഡ് ഡിസ്കിന്റെയും അതേപോലെ മാഗ്നറ്റിക് ടേപ്പിന്റെയും അതേപോലെ ഫ്ലോപ്പി ഡിസ്കിന്റെയും ഫോട്ടോ ആണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മാഗ്നറ്റിക് ടേപ്പും അതുപോലെ ഹാർഡ് ഡിസ്കൊക്കെ നമുക്ക് പരിചയമുണ്ടെങ്കിൽ പോലും ഹാർഡ് ഡിസ്ക് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹാർഡ് ഒരു സെക്കൻഡറി മെമ്മറിയാണ്. ഈ ഫ്ലോപ്പി ഡിസ്ക് പക്ഷേ നമുക്ക് പരിചയം ഉണ്ടായിരിക്കണമെന്നില്ല. മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന 1.44 MB സൈസ് മാത്രം സൈസുള്ള ഒരു സെക്കൻഡറി മെമ്മറി ആയിരുന്നു മാഗ്നറ്റിക് സോറി ഫ്ലോപ്പി ഡിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ അത് ഉപയോഗിക്കുന്നില്ല, വളരെ കപ്പാസിറ്റി വളരെ കുറഞ്ഞ ഒരു മെമ്മറി ആയിരുന്നു. മറ്റൊരു കാറ്റഗറിയാണ് ഓപ്റ്റിക്കൽ സ്റ്റോറേജ്. ഓപ്റ്റിക്കൽ സ്റ്റോറേജ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്നത് ഡാറ്റ ലോ പവേർഡ് ലേസർ ബീമാണ്. ഡാറ്റ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്നത് ലോ പവേർഡ് ലേസർ ബീമാണ്. ഇറ്റ്സ് വെരി ചീപ്പ് ടു മാനുഫാക്ചർ ഓപ്റ്റിക്കൽ ഡിസ്ക്. ഓക്കെ, അതുപോലെ മെയിൻ ടൈപ്പ് ഓഫ് ഓപ്റ്റിക്കൽ ഡിസ്കുകളാണ് സി ഡി, ഡി വി ഡി, അതേപോലെ ബ്ലൂറേ ഡിസ്കുകളൊക്കെ. ഇതിൽ ഓരോന്നും നമുക്ക് എടുക്കാം. സി ഡിയുടെ ഫുൾ ഫോം കോമ്പാക്ട് ഡിസ്ക് എന്നാണ്. ഇത് ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ആണ്. അതിന്റെ സൈസ് പറയാം 700 MB ആണ്. അതുപോലെ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് ഡിവിഡിയുടെ ഫുൾ ഫോം ശ്രദ്ധിക്കണം, ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ്. അതിന്റെ കപ്പാസിറ്റി പറയാം 4.37 to 15.9 ആണ്. ഡിവിഡി റോം, ഡിവിഡി ആർ ഡബ്ല്യു, ഡിവിഡി റാം ഇതൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട കാറ്റഗറികളാണ്. കപ്പാസിറ്റി കൂടിയ മറ്റൊരു ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ആണ് ബ്ലൂറേ ഡിസ്ക്, ബ്ലൂറേ ഡിവിഡി എന്ന് പറയുന്നത്. അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 GB മുതൽ 50 GB വരെ കപ്പാസിറ്റി ഉള്ളതാണ്. സിംഗിൾ ലെയർ ആണെങ്കിൽ 25 GB, ഡ്യുവൽ ലെയർ ആണെങ്കിൽ 50 GB വരെ ഉപയോഗിക്കാറുണ്ട്. അതിന് റെക്കോർഡിംഗ്, റീറൈറ്റിംഗ് ആൻഡ് പ്ലേബാക്ക് ഓഫ് ഹൈ ഡെഫിനിഷൻ വീഡിയോസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലൂറേ ഡിസ്ക് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഡിസ്കുകളാണ് അല്ലെങ്കിൽ മെമ്മറികളാണ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന്റെ കാറ്റഗറിയിൽ പെടുന്നത്. ഓക്കെ, സി ഡി, ഡി വി ഡി, അതേപോലെ ബ്ലൂറേ ഡിസ്ക്. ഡി വി ഡി ആണെങ്കിൽ 4.7 ആണ് അതിന്റെ കപ്പാസിറ്റി സാധാരണ പറയാറ്. സിംഗിൾ ലെയർ ആണെങ്കിൽ ബ്ലൂറേ ആണെങ്കിൽ 25 GB മുതൽ 50 GB വരെയാണ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട മെമ്മറിയാണ് സെമി കണ്ടക്ടർ മെമ്മറി. ഈ സെക്കൻഡറി മെമ്മറിയുടെ കാറ്റഗറിയിൽപ്പെട്ടതാണ് സെമി കണ്ടക്ടർ മെമ്മറി. സെമി കണ്ടക്ടർ മെമ്മറി ഫ്ലാഷ് ഡ്രൈവ് യൂസസ് ഇപ്രോം ചിപ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയുടെ ചിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് മൂവിംഗ് പാർട്ടുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഷോക്ക് പ്രൂഫ് ആണ്. ഫ്ലാഷ് മെമ്മറി വളരെ വേഗത കൂടിയതെന്നതാണ്. ഡ്യൂറബിൾ ആണ് കമ്പയർ ടു അതർ ടൈപ്സ് ഓഫ് സെക്കൻഡറി മെമ്മറി. മെമ്മറി കാർഡും USB ഫ്ലാഷ് ഡ്രൈവ്സ് ഒക്കെ ഈ സെക്കൻഡറി മെമ്മറിക്ക് സെമി കണ്ടക്ടർ മെമ്മറികൾക്ക് അതായത് ഫ്ലാഷ് മെമ്മറി എന്ന് പേരും അതിനുണ്ട് ഫ്ലാഷ് മെമ്മറികൾക്ക് എക്സാമ്പിൾസ് ആണ്. ഇനി മെമ്മറിയുടെ റോളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, മെമ്മറി ഹയറാർക്കി. നമുക്കറിയാം വ്യത്യസ്ത മെമ്മറികൾ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു. ഹാർഡ് ഡിസ്ക് അതായത് സെക്കൻഡറി മെമ്മറിയിലുള്ള ഹാർഡ് ഡിസ്ക്, അതേപോലെ റാം, ക്യാഷ്, അതേപോലെ രജിസ്റ്റർ. എന്താണ് ഇതിൻ്റെയൊക്കെ റോൾ? എന്തിനാണ് ഇങ്ങനെയൊക്കെ വ്യത്യസ്ത കാറ്റഗറികളുള്ള മെമ്മറികൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക? സി, എക്സിക്യൂഷൻ നടക്കുന്നത് CPU എന്നാണ്. CPU ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് CPU എത്തണം. അത് ആദ്യം സ്റ്റോർ ചെയ്യുന്നത് CPU രജിസ്റ്ററിലേക്കാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, രജിസ്റ്ററിൽ അത് കിട്ടാൻ വേണ്ടി പിന്നെ അത് അന്വേഷിക്കുന്നത് ക്യാഷിലുണ്ടോ എന്നുള്ള കാര്യമാണ്. ഓക്കെ, ക്യാഷ് എല്ലാ കാര്യങ്ങളും ക്യാഷിൽ സ്റ്റോർ ചെയ്യില്ല. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാറ്റയും ഇൻസ്ട്രക്ഷൻസ് ആണ് ക്യാഷിൽ സ്റ്റോർ ചെയ്യുക. ക്യാഷിലില്ലെങ്കിൽ അത് എടുക്കപ്പെടുന്നത് റാമിൽ നിന്നാണ്. ഓക്കെ, അതാണ് താഴെ വരുന്നത്, റാമിൽ നിന്നാണ്. അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഹാർഡ് ഡിസ്കിൽ നിന്നെടുക്കും. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന റാം ആണെങ്കിലും ക്യാഷ് ആണെങ്കിലും രജിസ്റ്റർ ആണെങ്കിലും ഒക്കെ താൽക്കാലികമായ മെമ്മറികളാണ്. സ്ഥിരമായി സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഹാർഡ് ഡിസ്കിലാണ്. സപ്പോസ് ഇവിടെ ഹാർഡ് ഡിസ്കിലാണ് നമ്മൾ കാര്യങ്ങൾ സ്ഥിരമായിട്ട് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ ഹാർഡ് ഡിസ്കിൽ നിന്ന് മെയിൻ മെമ്മറിയായ റാമിലേക്ക് വരുന്നു, റാമിൽ നിന്ന് ക്യാഷിലേക്ക് വരുന്നു, പിന്നെ അത് രജിസ്റ്ററിലേക്ക് വരുന്നു. രജിസ്റ്ററിൽ CPU ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന്റെ സഹായത്തോടു കൂടി CPU അരിത്മെറ്റിക്കൽ ലോജിക് യൂണിറ്റിന്റെ സഹായത്തോടു കൂടി എക്സിക്യൂഷൻ നടക്കുന്നുള്ളതാണ്.
അപ്പൊ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മെമ്മറി ഹയറാർക്കി പറയുമ്പോൾ ഏറ്റവും ചെറിയ മെമ്മറി രജിസ്റ്റർ ആണ്, ഏറ്റവും വലിയ മെമ്മറി ഇവിടെയാണെങ്കിൽ ഹാർഡ് ഡിസ്ക് ആണ്. അപ്പൊ വേഗത കുറവ്, പിന്നെ മെമ്മറിയുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വേഗത കുറയും. അപ്പൊ ഏറ്റവും വേഗതയുള്ള മെമ്മറി രജിസ്റ്റർ ആണ്, ഏറ്റവും വേഗത കുറഞ്ഞ മെമ്മറി ഹാർഡ് ഡിസ്ക് ആണ്. ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, രജിസ്റ്റർ ആണ് ഏറ്റവും വേഗതയുള്ള മെമ്മറി, ഹാർഡ് ഡിസ്ക് ആണ് ഏറ്റവും വേഗത കുറഞ്ഞ മെമ്മറി. ഹാർഡ് ഡിസ്ക് ആണ് ഏറ്റവും വലിയ മെമ്മറി, ഈ ഒരു കാറ്റഗറിയിൽ ഏറ്റവും വലിയ മെമ്മറി ഹാർഡ് ഡിസ്ക് ആണ്. ഇവിടെ മെയിൻ മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ റാമിനെയാണ്. ഓക്കെ, അതുപോലെ ഏറ്റവും പിന്നെ ചെറുപ്പമുള്ള മെമ്മറി രജിസ്റ്റർ ആണ്. അപ്പോൾ ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ്, സ്മോളസ്റ്റ് മെമ്മറിയാണ്, ആൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് ആണ് സി പി യു രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ സ്ലോവസ്റ്റും ലാർജസ്റ്റും ലീസ്റ്റ് എക്സ്പെൻസീവ് ആണ് ഹാർഡ് ഡിസ്ക് കൊണ്ട് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണ് മെമ്മറി ഹയറാർക്കി, മെമ്മറിയുടെ റോൾ വിശദീകരിക്കുന്ന ഭാഗം. അപ്പോൾ ഓരോ മെമ്മറിയുടെയും വേഗത, അതേപോലെ കപ്പാസിറ്റി, കോസ്റ്റ് വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ രജിസ്റ്റേഴ്സ് ഏറ്റവും വേഗതയുള്ള മെമ്മറിയാണ്, ലോവസ്റ്റ് കപ്പാസിറ്റിയാണ്, ഹയസ്റ്റ് കോസ്റ്റ് ആണ്. റിലേറ്റീവ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് പെർ ബിറ്റ് ആണ്. ഒരു ബിറ്റിന്റെ കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കോസ്റ്റ് വരുന്നത് രജിസ്റ്റേഴ്സിനാണ്. ഇത് വോൾട്ടൈൽ മെമ്മറിയാണ്, കറണ്ട് പോയാൽ കണ്ടന്റ് പോകുന്ന മെമ്മറിയാണ്. ക്യാഷ് കമ്പയർ ടു രജിസ്റ്റർ വേഗത കുറവാണെങ്കിലും മറ്റു മറ്റ് പിന്നെ മെമ്മറികളുടെ കമ്പയർ ചെയ്യുമ്പോൾ വേഗത കൂടുതലാണ്, കപ്പാസിറ്റി കുറവാണ്. അതുപോലെ പിന്നെ റിലേറ്റീവ് കോസ്റ്റ് ഹൈ ആണ്, വോൾട്ടൈൽ മെമ്മറിയാണ്. റാം അതുപോലെ പിന്നെ അതിൽ റാം വോളറ്റൈൽ ആണ്, എന്നാൽ റോം പിന്നെ നോൺ വോളറ്റൈൽ ആണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, റോം നോൺ വോളറ്റൈൽ ആണ്, ഡയഗ്രത്തിൽ പറഞ്ഞതുപോലെയല്ല. സ്പീഡ് മോഡറേറ്റ് ആണ്, കപ്പാസിറ്റി മോഡറേറ്റ് ആണ്, കോസ്റ്റ് ഹൈ ആണ്. ഏറ്റവും വേഗത കുറഞ്ഞ മെമ്മറി ആയിട്ട് നമുക്ക് എന്താ പറയുക, മോഡറേറ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്. കപ്പാസിറ്റി കൂടുതലാണ്, റിലേറ്റീവ് കോസ്റ്റ് കുറവാണ്, വോളറ്റൈൽ അല്ല, നോൺ വോളറ്റൈൽ ആണ്. ഈ ഡയഗ്രത്തിന് വ്യത്യസ്തമായിട്ടുള്ളത്, ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രത്തിന് വ്യത്യസ്തമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റോം വോളറ്റൈൽ അല്ല, നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഓക്കെ, മെമ്മറിയുമായി ബന്ധപ്പെട്ട് ഏതാനും ഫുൾ ഫോമുകൾ കൂടി ശ്രദ്ധിക്കുക. റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് റാമിന്റെ ഫുൾ ഫോം, റീഡ് ഓൺലി മെമ്മറി എന്നാണ് റോമിന്റെ ഫുൾ ഫോം, പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി എന്നാണ് പ്രോമിന്റെ ഫുൾ ഫോം, ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് ഈ പ്രോം, ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് ഈ പ്രോം, കോമ്പാക്ട് ഡിസ്ക് ആണ് സി ഡി, ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് ആണ് ഡി വി ഡി ആർ ഡബ്ല്യൂ എന്നുള്ളത് ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക്, ഡി വി ഡി റീ റൈറ്റബിൾ എന്നാണ്. ഇതാണ് മെമ്മറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില ഷോർട്ട് ഫുൾ ഫോമുകൾ. ഓക്കെ, മെമ്മറിയെ വളരെ ഡീറ്റെയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ക്ലാസ്സിൽ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർസിന്റെ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളാണ് ചർച്ച ചെയ്യുന്നത്. നിർബന്ധമായും അടുത്ത ക്ലാസ് കാണുക. ഓക്കെ.